ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോസ് അല്ല കേട്ടോ, ഇന്ന് ചെറിയൊരു വിശേഷമാണ്. അപ്പോൾ എൻ്റെ ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുകയാണ്, ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റാൽ ഞാൻ ഉടനെ പോകുന്നത് തന്നെ ഇതാ ഈ ബാൽക്കണിയിലേക്കാണ്. കിച്ചണിൽ കൂടി കയറിയിട്ട് ബാൽക്കണിയിലേക്കുള്ള വഴി, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും കുറേ സമയം വരെ. എന്തോ മനസ്സിനൊരു നല്ലൊരു സുഖം കിട്ടി ഇവിടെ നിന്നാൽ. അപ്പോൾ രാവിലത്തെ ചായ കുടിയെല്ലാം നടക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് ഇവിടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അവർ അതിനുള്ള പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതല്ല, ജസ്റ്റ് ഒന്ന് എടുത്തപ്പോൾ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ ജനലിൽ കൂടിയിട്ടും നമുക്ക് റോഡ് സൈഡും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ. മക്കൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ബാൽക്കണിയിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. നല്ല കാറ്റെല്ലാം വന്ന് ഇവിടെ നല്ല സൺസെറ്റും എല്ലാം കാണാൻ പറ്റുന്നത് നമുക്കിവിടെ. ഈ ഒരു ഫ്ലാറ്റിൽ ഞാൻ 6 മാസമാണ് താമസിച്ചത്. 2 ബെഡ്റൂം, 1 ഹാള്, കിച്ചണ്, ബാൽക്കണി, 2 ബാത്റൂം എല്ലാം ഉണ്ട്. നല്ല സൗകര്യത്തിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഗസ്റ്റ് വന്നത്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ആരെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പൂച്ചയാണ്. അടുത്ത റൂമിലത്തെ ആളാണിത്. നല്ല രസമുണ്ട്. പൂച്ചയെ കണ്ടപ്പോൾ പിന്നെ പറയേണ്ട കുട്ടികളെ കാര്യം, അതിനെ കളിപ്പിച്ചുകൊണ്ട് കളിച്ചുകൊണ്ടും ഒന്നും ഇത് പെട്ടെന്നുണ്ട്. നമ്മൾ ഡോറിലൂടെ കയറി വരുന്നതാണ്. ഇതിനെ വിളിച്ചുകൊണ്ടുണ്ട് പുറത്തുനിന്ന് ഇതിൻ്റെ ഉടമസ്ഥർ, പക്ഷെ ഇത് പോകുന്നില്ല. നമ്മൾ റൂമിൽ തന്നെ എല്ലായിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്. വലിയൊരു സൈസുള്ളൊരു പൂച്ചയാണ് ഇത്. പൂച്ചയോട് കളിച്ചിട്ട് സമയം പോയതന്നെ അറിഞ്ഞില്ല. അപ്പോൾ അതിങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ടത് വേറൊരു പ്രാവ് വന്നിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ 2 മുട്ടയിട്ട്. അപ്പോൾ അത് വിരിയോ നെല്ലിയോ കുട്ടികളെങ്ങനെ കാത്തുനിന്നുകൊണ്ടുണ്ടായിരുന്നു. കുറേ ദിവസം വരെ അതിനെ നോക്കിക്കൊണ്ടുണ്ടായി. പ്രാവ് അതിൻ്റെ മുട്ട വിരിയിക്കുന്നത് ആണും പെണ്ണും മാറി മാറി ഇരുന്നിട്ടാണത്രേ. അപ്പോൾ അത് ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ അത് മാറി മാറി ഇരുന്ന് 2-3 ദിവസം വരെ അങ്ങനെ ഉണ്ടായി. പിന്നെ ഒരു ദിവസം നോക്കുമ്പോൾ മുട്ട ഒന്നും കാണാനില്ല. മുട്ടിയും ഇല്ല, പ്രാവും ഇല്ല, എന്തായെന്ന് പോലും അറിയില്ല. അതിൻ്റെ തോട് പോലും അത് അവിടെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. ഇനി അടുത്ത നല്ലൊരു വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.